നമസ്കാരം. ഡിഫറൻഷ്യേഷൻ്റെ 13-ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ് വന്നാൽ എങ്ങനെയാണ് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കുന്നതെന്ന് പഠിച്ചു. അതിൻ്റെ കുറച്ച് പ്രോബ്ലങ്ങളും ഡിസ്കസ് ചെയ്തു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വൈസികളുടെ ലോഗ് 1/x പ്രൂവ് ദാറ്റ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ഇ റേസ് ടു വൈ ഈസിക്കൽ ടു 0. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ലോഗാണ്, ലോഗരിഥമിക് ഫംഗ്ഷനാണ്. പക്ഷേ പ്രൂവ് ചെയ്യേണ്ട റിസൾട്ടിൽ ഇ റേസ് ടു വൈ ഉണ്ട്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനുണ്ട്. ലോഗരിഥമിക് ഫംഗ്ഷനും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനുമായി ബന്ധമുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതാ എന്താണ്, ഇഫ് ലോഗ് എക്സ് ഇസിക്കൽ ടു വൈ, ലോഗ് എക്സ് ഇസിക്കൽ ടു വൈ ആണെങ്കിൽ എക്സ് ഇസിക്വൽ ടു ഇ റേസ് ടു വൈ. ഈ ഒരു ഫോർമുല പഠിച്ചു വെക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലോഗ് 1/x ഇസിക്കൽ ടു വൈ, ദെൻ ഇതനുസരിച്ച് നമുക്ക് എഴുതാം 1/x ഇസിക്വൽ ടു ഇ റേസ് ടു വൈ. രണ്ട് സൈഡ് റെസിപ്രോക്കൽ എടുക്കുന്നു. 1/x റെസിപ്രോക്കൽ എക്സ് ആണ്. എക്സ് ഇസിക്വൽ ടു 1/e^2y എന്ന് കിട്ടും. 1/x^n എന്ന് പറഞ്ഞാൽ അത് x^-n ആണ്. അപ്പോൾ 1/e^y എന്ന് പറയുന്നത് e^-y ആണ്. അപ്പോൾ എക്സ് ഇസിക്വൽ ടു e^-y. ഇനി ഡിഫറൻ, അപ്പോൾ ഈ രീതിയിലേക്ക് മാറ്റണം, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനായിട്ട് മാറ്റണം. കാരണം പ്രൂവ് ചെയ്യാനുള്ള റിസൾട്ടിൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ കിടന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1 എന്ന് തന്നെ കിട്ടും. ഇ റേസ് ടു മൈനസ് വൈ, ചെയിൻ റൂൾ ഉപയോഗിക്കേണ്ട, മൈനസ് വൈ യൂന്ന് എടുത്താൽ ഇ റേസ് ടു മൈനസ് വൈ ഇൻ ടു ഇനി മൈനസ് വൈയുടെ ഡെറിവേറ്റീവ്. മൈനസ് വൈയുടെ ഡെറിവേറ്റീവ് മൈനസ് 1 ഇൻ ടു വൈ എന്നാണ്. അപ്പോൾ മൈനസ് 1 ഇൻ ടു വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ്. ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് എക്സ് ആണ്, അത് ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് വൈ ഇൻ ടു മൈനസ് 1 ആകുമ്പോൾ മൈനസ് ഇ റേസ് ടു മൈനസ് വൈ എന്ന് വരും. അപ്പോൾ 1 ഈസ് ഈക്വൽ ടു മൈനസ് ഇ റേസ് ടു മൈനസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. നമ്മൾ നേരത്തെ കണ്ടതാ എക്സ് റേസ് ടു മൈനസ് എൻ എന്ന് പറഞ്ഞാൽ 1/x^n ആണ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് വൈ എന്ന് പറഞ്ഞാൽ അത് 1/e^y ആണ്. അപ്പോൾ മൈനസ് 1/e^y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ക്രോസ് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഇ റേസ് ടു വൈ ഇൻറ്റു 1, ഇറ്റ് ഈസ് ഇ റേസ് ടു വൈ ഈസ് ഈക്വൽ ടു മൈനസ് ഡി വൈ ബൈ ഡി എക്സ്. മൈനസ് ഡി വൈ ബൈ എക്സ് ലെഫ്റ്റിൽ കൊണ്ടുവരുന്നു. ഇ റേസ് ടു വൈ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 0. റിസൾട്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ഇ റേസ് ടു വൈ ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ഓർക്കേണ്ടത് തുടക്കമാണ്, എന്താണ് വൈ ഈസ് ഈക്വൽ ടു ലോഗ് 1/x. അവിടെ ഈ ലോഗ് എക്സ് ഈസ് ഈക്വൽ ടു വൈ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു ഇ റേസ് ടു വൈ ആയിരിക്കും. ആ ഒരു റിസൾട്ട് ഉപയോഗിച്ച് ഈ ലോഗരിഥമിക് ഫംഗ്ഷനെ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനിലേക്ക് മാറ്റിയിട്ടാണ് ഈ പ്രോബ്ലം ചെയ്ത് തുടങ്ങേണ്ടത്. അത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. അത് നോട്ട് ചെയ്താലേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സ്പെഷ്യൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1+y പ്ലസ് വൈ ഇൻറ്റു റൂട്ട് ഓഫ് 1+x ഈക്വൽ ടു 0 ആൻഡ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ. പ്രൂവ് ദാറ്റ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1/1+x ദ ഹോൾ സ്ക്വയർ. സ്പെഷ്യൽ ടൈപ്പാണെന്ന് പറയാൻ കാര്യം. അപ്പോൾ ഈ പ്രോബ്ലം കണ്ടാൽ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഇക്വേഷൻ എടുത്ത് എഴുതുന്നു, ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എക്സ് ഇൻറ്റു റൂട്ട് 1+y ആണ്, അത് പ്രോഡക്റ്റാണ്. പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ചാൽ എക്സ് ഇൻറ്റു ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റ് ഓഫ് ഫസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് എക്സ് ഇൻറ്റു ഡെറിവേറ്റ് ഓഫ് സെക്കൻഡ് റൂട്ട് 1+y ഡെറിവേറ്റീവ്. അത് ചെയിൻ റൂൾ ഉപയോഗിക്കുമ്പോൾ 1/2 റൂട്ട് 1+y ഇൻറ്റു 1+y ഡെറിവേറ്റീവ്, 1 × 0 പ്ലസ് വൈയുടെ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് അടുത്ത സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റ് ഓഫ് ഫസ്റ്റ്, ഇറ്റ് ഈസ് സെക്കൻഡ് ഫംഗ്ഷൻ റൂട്ട് 1+y ഇൻറ്റു ഡെറിവേറ്റ് ഓഫ് ഫസ്റ്റ് എക്സ്, അത് 1, എക്സിൻ്റെ ഡെറിവേറ്റീവ് അത് 1. ഇതുപോലെ രണ്ടാമത്തെ ടേമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇങ്ങനെ ആയിരിക്കും നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുക അല്ലേ, സാധാരണ അങ്ങനെ ആയിരിക്കും ചെയ്യുക. പക്ഷേ ഈ പ്രോബ്ലം അങ്ങനെ ചെയ്താൽ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. കഴിഞ്ഞ പ്രോബ്ലങ്ങൾ ചെയ്ത രീതിയിൽ ചെയ്തു പോയാൽ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ ആൻസറിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റില്ല. പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞ ആൻസറിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റില്ല. അങ്ങനെ എത്തണമെങ്കിൽ അതൊരു പ്രത്യേക രീതിയിൽ ചെയ്യാൽ മാത്രമേ ആ ആൻസറിലെത്തുള്ളൂ. അതുകൊണ്ടാണിത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ആണെന്ന് പറഞ്ഞത്. സ്പെഷ്യൽ ടൈപ്പ് മീൻസ് സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യുന്ന പ്രോബ്ലം. സാധാരണ രീതിയാണെങ്കിൽ ഈ ഇക്വേഷൻ എടുത്ത് എഴുതുന്നു, എന്നിട്ട് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡിൽ ആദ്യത്തെ ടൈമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പ്രോഡക്റ്റ് റൂൾ വേണം, രണ്ടാമത്തെ ടൈമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനും പ്രോഡക്റ്റ് റൂൾ വേണം. അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു പുതിയ ഇക്വേഷൻ കിട്ടുന്നു. അതിൽ ഡി വൈ ബൈ ഡി എക്സ് ഉള്ളതും ഇല്ലാത്തതുമായ ടേംസ് ഉണ്ടാവും.
ഡിയോ ബൈഡേക്സ് ഉള്ള ടൈമിനെ ലെഫ്റ്റിൽ കൊണ്ടുവരുന്നു, ഡിയോ ബൈഡേക്സ് ഇല്ലാത്ത ടൈമിനെ റൈറ്റിൽ മാറ്റുന്നു. ഇങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലങ്ങളൊക്കെ ചെയ്തത്. അതുപോലെ ചെയ്തു പോയാലത് കിട്ടില്ല, ഒരു പ്രത്യേക രീതിയിൽ ചെയ്താലേ കിട്ടും. അതുകൊണ്ട് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം. അതിന് ചെയ്യുന്നത് ആദ്യം നമുക്ക് തന്ന ഇക്വേഷൻ എടുത്ത് എഴുതി, എക്സിൻ്റെ റൂട്ട് വൺ പ്ലസ് വൈ പ്ലസ് വൈ ഇൻറ്റു റൂട്ട് വൺ പ്ലസ് എക്സ് ഈക്വൽ ടു സീറോ. ഈ രണ്ടാമത്തെ ടൈമിനെ റൈറ്റ് സൈഡിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എക്സിൻ്റെ റൂട്ട് വൺ പ്ലസ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് വൈ ഇൻറ്റു റൂട്ട് വൺ പ്ലസ് എക്സ് എന്ന് കിട്ടും. ഇക്വേഷനാണ്, സ്ക്വയർ ചെയ്യാം, രണ്ട് സൈഡിനെ സ്ക്വയർ ചെയ്യാം. അപ്പോൾ എക്സിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ വരും, റൂട്ട് വൺ പ്ലസ് വൈയുടെ സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ട് അങ്ങ് പോയിട്ട് വൺ പ്ലസ് വൈ എന്നാവും. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു വൺ പ്ലസ് വൈ എന്നാവും ഈക്വൽ ടു, റൈറ്റ് സൈഡ് സ്ക്വയർ ചെയ്യുകയാണ്, മൈനസ് വൈയുടെ സ്ക്വയർ വൈ സ്ക്വയർ ആണ്, ഇൻറ്റു റൂട്ട് വൺ പ്ലസ് എക്സിൻ്റെ സ്ക്വയർ വൺ പ്ലസ് എക്സ് ആണ്, വൈ സ്ക്വയർ ഇൻറ്റു വൺ പ്ലസ് എക്സ് എന്നാവും. സ്ക്വയർ ചെയ്തു, അപ്പോൾ റൂട്ട് പോയി. അപ്പോൾ ഇത് റൈറ്റ് സൈഡിലേക്ക് മാറ്റിയിട്ട് സ്ക്വയർ ചെയ്താലേ റൂട്ട് പോകും. ലെഫ്റ്റ് സൈഡിൽ ഇട്ടുകൊണ്ട് സ്ക്വയർ ചെയ്താൽ പറ്റില്ല, കാരണം ലെഫ്റ്റ് സൈഡ് ഇട്ടുകൊണ്ട് സ്ക്വയർ ചെയ്താൽ ഇത് എക്സിൻ്റെ റൂട്ട് വൺ പ്ലസ് വൈ പ്ലസ് വൈൻ്റെ റൂട്ട് വൺ പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്നാണ് വരിക. അത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോം ആവുക. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വരുമ്പോൾ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ. എ സ്ക്വയർ എടുക്കുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ എക്സിൻ്റെ റൂട്ട് വൺ പ്ലസ് വൈയുടെ സ്ക്വയർ, അവിടെ റൂട്ട് പോകും. പക്ഷേ ടു എ ബി എടുക്കുമ്പോൾ ടു എക്സിൻ്റെ റൂട്ട് വൺ പ്ലസ് വൈ ഇൻറ്റു വൈൻ്റെ റൂട്ട് വൺ പ്ലസ് എക്സ്, അവിടെ സ്ക്വയർ പോകില്ല. അപ്പോൾ ഇതിനെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഇട്ടുകൊണ്ട് സ്ക്വയർ ചെയ്താൽ റൂട്ട് പോകത്തില്ല. അതുകൊണ്ട് സെക്കൻഡ് ടൈമിനെ റൈറ്റ് സൈഡിലേക്ക് മാറ്റി അതിനുശേഷം സ്ക്വയർ ചെയ്തു. അപ്പോൾ രണ്ട് റൂട്ട് പോയി. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് സ്ക്വയർ ഇൻറ്റു വൺ ഇറ്റ് ഇസ് എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ഇറ്റ് ഇസ് എക്സ് സ്ക്വയർ വൈ ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ ഇൻറ്റു വൺ, അത് വൈ സ്ക്വയർ ആണ്, വൈ സ്ക്വയർ ഇൻറ്റു എക്സ് വൈ സ്ക്വയർ എക്സ് അല്ലെങ്കിൽ എക്സ് വൈ സ്ക്വയർ. എല്ലാ ടേമുകളെയും ലെഫ്റ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ വൈ, വൈ സ്ക്വയർ ലെഫ്റ്റിൽ കൊണ്ടുവന്നു, അപ്പോൾ മൈനസ് വൈ സ്ക്വയർ, എക്സ് വൈ സ്ക്വയർ ലെഫ്റ്റിൽ കൊണ്ടുവന്നു, മൈനസ് എക്സ് വൈ സ്ക്വയർ ഈക്വൽ ടു സീറോ. ഒരു കാര്യം ശ്രദ്ധിക്കണേ, നമ്മൾ ആദ്യം ചെയ്തത് തന്നിരുന്ന ഇക്വേഷനിൽ നിന്ന് ഒരു ടേം റൈറ്റിലേക്ക് മാറ്റി, റൈറ്റിലേക്ക് മാറ്റിയതിന് ശേഷം സ്ക്വയർ ചെയ്തു. അവിടെ ഞാൻ പറഞ്ഞു റൈറ്റിലേക്ക് മാറ്റാതെ സ്ക്വയർ ചെയ്താൽ റൂട്ട് പോകില്ല, കാരണം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോം വരും. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്, റൂട്ട് പോകില്ല. അതുകൊണ്ട് റൈറ്റിലേക്ക് മാറ്റിയിട്ടാണ് സ്ക്വയർ ചെയ്തത്. സ്ക്വയർ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് വീണ്ടും എല്ലാ ടൈമിനെയും ലെഫ്റ്റിലേക്ക് തന്നെ കൊണ്ട് തിരിച്ചു വരണം. അങ്ങനെ എല്ലാ ടൈമിനെയും ലെഫ്റ്റിൽ കൊണ്ടുവന്നു. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ വൈ, വൈ സ്ക്വയർ ഇപ്പുറം വരുമ്പോൾ മൈനസ് വൈ സ്ക്വയർ, എക്സ് വൈ സ്ക്വയർ ഇപ്പുറം വരുമ്പോൾ മൈനസ് എക്സ് വൈ സ്ക്വയർ ഈക്വൽ ടു സീറോ എന്നായി. ഇനി ടേംസ് ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഈ ഒന്നാമത്തെ ടൈമായ എക്സ് സ്ക്വയറും മൂന്നാമത്തെ ടൈമായ മൈനസ് വൈ സ്ക്വയറും ഒരുമിച്ചെടുത്തു, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. രണ്ടാമത്തെ ടൈമായ എക്സ് സ്ക്വയർ വൈയും നാലാമത്തെ ടൈമായ മൈനസ് എക്സ് വൈ സ്ക്വയറും ഒരുമിച്ചാക്കി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം, പ്ലസും മൈനസും ഒക്കെ ആകുമ്പോൾ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റുന്നതിന് പ്രശ്നമൊന്നുമില്ല. ആ രീതിയിൽ അറേഞ്ച് ചെയ്തു. അപ്പോൾ ഈ ആദ്യത്തെ ഈ രണ്ട് ടൈം എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അത് ഒരുമിച്ചെടുത്തു. അടുത്ത രണ്ട് ടൈം എക്സ് സ്ക്വയർ വൈ മൈനസ് എക്സ് വൈ സ്ക്വയർ ഒരുമിച്ചെടുത്തു. അങ്ങനെ എടുത്തതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിനെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആ. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ, അങ്ങനെ എഴുതാം. കണ്ടോ, എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് എഴുതി. ഇതുപോലെ എക്സ് സ്ക്വയർ വൈ മൈനസ് എക്സ് വൈ സ്ക്വയർ നോക്കുക, എക്സ് രണ്ടെടുത്തും, ഇവിടെ എക്സ് സ്ക്വയറും അവിടെ എക്സോ, അപ്പോൾ എക്സ് കോമൺ എടുക്കാം. ഇവിടെ വൈയും അവിടെ വൈ സ്ക്വയറാണ്, വൈ കോമൺ എടുക്കാം. അപ്പോൾ എക്സ് വൈ കോമൺ എടുക്കാം. എക്സ് വൈ പുറത്തെടുത്താൽ ആദ്യത്തെ ടൈമിൽ നിന്ന് എക്സ് വൈ എടുത്തു കഴിയുമ്പോൾ പിന്നെ എക്സ് ഉണ്ടാവും, രണ്ടാമത്തെ ടൈമിൽ നിന്ന് എക്സ് വൈ എടുത്തു കഴിയുമ്പോൾ വൈ ഉണ്ടാവും. അപ്പോൾ എക്സ് വൈ പുറത്തെടുത്താൽ എക്സ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് വരും. അപ്പോൾ ആദ്യം എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഉപയോഗിക്കുമ്പോൾ അത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് വരും. ഇവിടെ എക്സ് വൈ പുറത്തെടുക്കുമ്പോൾ എക്സ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് വരും. അപ്പോൾ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ പ്ലസ് എക്സ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ നാവും ഈക്വൽ ടു സീറോ. ഇപ്പോൾ നോക്കുക, എക്സ് മൈനസ് വൈ കോമൺ ഫാക്ടർ, ആ എക്സ് മൈനസ് വൈ കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ എക്സ് മൈനസ് വൈ ഇൻറ്റു, ഇവിടെ എക്സ് മൈനസ് വൈ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എക്സ് പ്ലസ് വൈ ഉണ്ട്, ഇവിടെ എക്സ് മൈനസ് വൈ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എക്സ് എക്സ് വൈ ഉണ്ട്. അപ്പോൾ എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ഈക്വൽ ടു സീറോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് ക്വാണ്ടിറ്റീസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സീറോ വരണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് സീറോ വരണം. ദറ്റ് മീൻസ് ഇവിടെ ഒന്നുകിൽ എക്സ് മൈനസ് വൈ സീറോ വരണം, അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ സീറോ വരണം. പക്ഷേ ക്വസ്റ്റ്യനിൽ എക്സ് നോട്ട് ഈക്വൽ ടു വൈ, എക്സും വൈ ഈക്വൽ അല്ല എന്ന് തന്നിട്ടുണ്ട്. എക്സും വൈ ഈക്വൽ അല്ല എങ്കിൽ പിന്നെ എക്സ് മൈനസ് വൈ സീറോ ആവില്ല. എക്സ് മൈനസ് വൈ സീറോ ആവണമെങ്കിൽ എക്സും വൈ ഈക്വൽ ആയാലേ പറ്റൂ. അപ്പോൾ ഗിവൺ എക്സ് നോട്ട് ഈക്വൽ ടു വൈ, ദെ ഫോർ എക്സ് മൈനസ് വൈ നോട്ട് ഈക്വൽ ടു സീറോ, എക്സ് മൈനസ് വൈ സീറോ ആവില്ല.
അപ്പോൾ പിന്നെ ഈ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ സീറോ ആയാലേ പറ്റുള്ളൂ. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ഇസ് ഈക്വൽ ടു സീറോ. അവിടെ നിന്ന് വൈ കണ്ടുപിടിക്കാം. വൈ കണ്ടുപിടിക്കാൻ വേണ്ടി വൈ ഉള്ള രണ്ട് ടൈംസാണ് വൈയും എക്സ് വൈയും, അത് രണ്ടും ലെഫ്റ്റിൽ തന്നെ ഇട്ടിട്ട് വൈ ഇല്ലാത്ത എക്സ് എന്ന ടൈമിനെ റൈറ്റിലേക്ക് മാറ്റി. അപ്പോൾ വൈ പ്ലസ് എക്സ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് എന്ന് വരും. വൈ കോമൺ എടുത്തു, വൈ ഇൻ ടു, അപ്പോൾ എന്ത് വരും അകത്ത്? വൺ പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ്. ഈ വൺ പ്ലസ് എക്സ് ഡിവൈഡ് ചെയ്യുന്നു, വൈ ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ബൈ വൺ പ്ലസ് എക്സ്. അപ്പോൾ ഇവിടെ ഇംപ്ലിസിറ്റ് ഫോം എന്ന് പറഞ്ഞെങ്കിലും ഈ സിംപ്ലിഫിക്കേഷനിലൂടെ നമുക്ക് വൈ ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന രൂപത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അവിടെ ഈ രീതിയിലേക്ക് എത്തിച്ചു. ഇനി നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു, അവിടെ കോഷ്യന്റെ റൂൾ ഉപയോഗിക്കണം, ഡിനോമിനേറ്റർ ഇൻ ടു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻ ടു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അപ്പോൾ ഡിനോമിനേറ്റർ ഇൻ ടു ദാറ്റ് ഇസ് വൺ പ്ലസ് എക്സ് ഇൻ ടു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അത് മൈനസ് വൺ മൈനസ് ന്യൂമറേറ്റർ ഇൻ ടു ദാറ്റ് ഇസ് മൈനസ് എക്സ് ഇൻ ടു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ അത് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് സീറോ പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ സീറോ പ്ലസ് വൺ ദാറ്റ് ഇസ് വൺ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ ദാറ്റ് ഇസ് വൺ പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ. മൈനസ് വൺ ഇൻറ്റു വൺ അത് മൈനസ് വൺ, മൈനസ് വൺ ഇൻറ്റു എക്സ് അത് മൈനസ് എക്സ്. ഇവിടെ മൈനസ് മൈനസ് ആകുമ്പോൾ പ്ലസ് ആവും, എക്സ് ഇൻറ്റു വൺ എക്സ്. ഈ മൈനസ് എക്സും പ്ലസ് എക്സും ക്യാൻസൽ ആവുന്നു, മൈനസ് വൺ ബൈ വൺ പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ സ്പെഷ്യൽ ടൈപ്പാണ്, ആ രീതിയിൽ തന്നെ ചെയ്തോളാം. ഇതും ഒരു സ്പെഷ്യൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കോസ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു കോസ് എ പ്ലസ് വൈ, പ്രൂവ് ദാറ്റ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു കോസ് സ്ക്വയർ എ പ്ലസ് വൈ ബൈ സൈൻ എ. ഇവിടെ ഈ ചെയ്യാൻ പോണത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഡയറക്റ്റ് അങ്ങ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാല്ല, ഡയറക്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും, പക്ഷേ കുറച്ച് അധികം സ്റ്റെപ്പ് ചെയ്യേണ്ടി വരും. അതിന് പകരം മറ്റൊരു മാർഗം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തും. അതുകൊണ്ടാണ് ഇതും ഒരു സ്പെഷ്യൽ ടൈപ്പ് ചോദ്യമാണെന്ന് പറഞ്ഞത്. അങ്ങനെ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ തുടങ്ങുന്നത് കോസ് വൈ ഈസ് ഈക്വൽ ടു എക്സ് ഇൻ ടു കോസ് എ പ്ലസ് വൈ. ഞാൻ ചെയ്യാൻ പോണത് സാധാരണ നമ്മൾ വൈ ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആക്കും, അതിന് പകരം എക്സ് ഈക്വൽ ടു ആക്കാൻ പോവുക. അതിനുവേണ്ടി കോസ് എ പ്ലസ് വൈ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടുന്നു? കോസ് വൈ ബൈ കോസ് എ പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എക്സ് എന്നായി. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു കോസ് വൈ ബൈ കോസ് എ പ്ലസ് വൈ, അതായത് എക്സിനെ വൈയുടെ ടേംസിലുള്ള ഫംഗ്ഷനായിട്ട് വൈ എക്സിനെ നമുക്ക് എ ഫംഗ്ഷൻ ഓഫ് വൈ ആയി എക്സ്പ്രസ് ചെയ്തു. ഇനി നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. പക്ഷേ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന അവിടെയാണ് വ്യത്യാസം. നമ്മൾ സാധാരണ എല്ലായിടത്തും വിത്ത് റെസ്പെക്ട് എക്സാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത്, അതിന് പകരം ഇവിടെ വിത്ത് റെസ്പെക്ട് വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് വൈ. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് വൈ അത് ഡി എക്സ് ബൈ ഡി വൈ ആണ്. റൈറ്റ് സൈഡ് കോസ് വൈ ബൈ കോസ് എ പ്ലസ് വൈ ആണ്, അതിനെ വിത്ത് റെസ്പെക്ട് വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ക്വസ്റ്റ്യൻ റൂൾ ആണ്, ഡിനോമിനേറ്റർ ഇൻ്റെ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻ്റെ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഡിനോമിനേറ്റർ ഇൻ്റു ദാറ്റ് ഇസ് കോസ് എ പ്ലസ് വൈ ഇൻ ടു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ, ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് കോസ് വൈയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വൈ. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മുടെ ഡിഫറൻഷ്യേഷൻ വിത്ത് റെസ്പെക്റ്റ് വൈ ആണ്. അതുകൊണ്ട് കോസ് വൈയുടെ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ മൈനസ് സൈൻ വൈ എന്ന് മതി. ഡിഫറൻഷ്യേഷൻ വിത്ത് റെസ്പെക്റ്റ് എക്സ് ആയിരുന്നെങ്കിൽ കോസ് വൈയുടെ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ മൈനസ് സൈൻ വൈ എന്ന് പോരാ, ഫംഗ്ഷൻ ഓഫ് വൈ വിത്ത് റെസ്പെക്റ്റ് എക്സ് ആണ്. അപ്പോൾ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് കൂടി എഴുതേണ്ടി വരുമായിരുന്നു ഡിഫറൻഷ്യേഷൻ വിത്ത് റെസ്പെക്റ്റ് എക്സ് ആയിരുന്നെങ്കിൽ. പക്ഷേ വിത്ത് റെസ്പെക്റ്റ് വൈ ആയതുകൊണ്ട് ആ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഡിനോമിനേറ്റർ ദാറ്റ് ഇസ് കോസ് എ പ്ലസ് വൈ ഇൻ ടു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ, ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് കോസ് വൈ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വൈ മൈനസ് ന്യൂമറേറ്റർ ഉണ്ട് ദാറ്റ് ഇസ് കോസ് വൈ ഇൻ ടു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ കോസ് എ പ്ലസ് വൈയുടെ ഡെറിവേറ്റീവ്. ആ ചെയിൻ റൂൾ ഉപയോഗിച്ചാൽ കോസിൻ്റെ മൈനസ് സൈൻ അല്ലേ, ഇപ്പം മൈനസ് സൈൻ എ പ്ലസ് വൈ ഇൻ ടു ആ എ പ്ലസ് വൈ. എ പ്ലസ് വൈയിലെ എ ഒരു കോൺസ്റ്റൻ്റ് ആണ്, സാധാരണ എ ബി സി ഒക്കെ കോൺസ്റ്റൻറ്റിന് വേണ്ടിയേ ഉപയോഗിക്കാറുള്ളൂ, എക്സ് വൈ സെഡ് ഒക്കെയാണ് വേരിയബിളിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ എ ഒരു കോൺസ്റ്റൻ്റ്, അതിൻ്റെ ഡെറിവേറ്റീവ് സീറോ പ്ലസ് വൈയുടെ ഡെറിവേറ്റീവ്, വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്റ്റ് വൈ ആണ് എടുത്തത്, അതുകൊണ്ട് വൺ എന്നേ വരത്തുള്ളൂ. അപ്പോൾ ഇൻ ടു വൺ, ആ ഇൻ ടു വൺ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇനി എന്ത് കിട്ടും നോക്കെ, കോസ് എ പ്ലസ് വൈ ഇൻ ടു മൈനസ് സൈൻ വൈ, അത് മൈനസ് കോസ് എ പ്ലസ് വൈ സൈൻ വൈ. ഇവിടെ മൈനസ് മൈനസ് പ്ലസ് ആണ്, പ്ലസ് കോസ് വൈ ഇൻറ്റു സൈൻ എ പ്ലസ് വൈ ബൈ, ഇവിടെ ഡിനോമിനേറ്റർ സ്ക്വയർ എഴുതിയായിരുന്നോ, കോസ് സ്ക്വയർ എ പ്ലസ് വൈ. ഈ ഫസ്റ്റ് ടൈം ആദ്യം എഴുതുക, ഫസ്റ്റ് ടൈം ആദ്യം എഴുതുമ്പോൾ ഞാൻ ഫസ്റ്റ് അല്ല സെക്കൻഡ് ടൈം ആദ്യം എഴുതുക, അപ്പോൾ ഞാൻ ഈ പ്ലസ് ടൈം ആദ്യം എഴുതുക. അപ്പോൾ ഞാൻ ഇതിൽ ഈ സൈൻ എ പ്ലസ് വൈ ആദ്യം എഴുതുന്നു. അപ്പോൾ സൈൻ എ പ്ലസ് വൈ കോസ് വൈ, ദെൻ മൈനസ് കോസ് എ പ്ലസ് വൈ സൈൻ വൈ, അങ്ങനെ ആക്കുകയാണ്, ബൈ കോസ് സ്ക്വയർ എ പ്ലസ് വൈ. നോക്കൂ, സൈൻ എ പ്ലസ് വൈ കോസ് വൈ മൈനസ് കോസ് എ പ്ലസ് വൈ സൈൻ വൈ ബൈ കോസ് സ്ക്വയർ എ പ്ലസ് വൈ. അത് സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ ഫോമാണ്, അത് സൈൻ എക്സ് മൈനസ് വൈ. അപ്പോൾ ആ ഫോമിൽ ഉപയോഗിക്കാം. അപ്പോൾ
സൈൻ എക്സ് മൈനസ് വൈ. അപ്പോൾ സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ, സൈൻ എക്സ് മൈനസ് വൈ ദാറ്റ് ഈസ് സൈൻ എ പ്ലസ് വൈ മൈനസ് വൈ ബൈ കോസ് സ്ക്വയർ എ പ്ലസ് വൈ. എ പ്ലസ് വൈ മൈനസ് വൈ, വൈ ക്യാൻസൽ ചെയ്തിട്ട് സൈൻ എ ബൈ കോസ് സ്ക്വയർ എ പ്ലസ് വൈ. ഈ കിട്ടിയത് ഡി എക്സ് ബൈ ഡി വൈ ആണ്. സൈൻ എ വൈ കോസ് എ കോസ് സ്ക്വയർ എ പ്ലസ് വൈ, നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ആണ് ആവശ്യം. ഡി എക്സ് ബൈ ഡി വൈയുടെ റെസിപ്രോക്കൽ ആണ് ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ കോസ് സ്ക്വയർ എ പ്ലസ് വൈ ബൈ സൈൻ എ എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഇത് പ്രത്യേക രീതി അതുപോലെ തന്നെ ചെയ്യുന്ന ക്വസ്റ്റ്യനാണിതും. ഇതും ഇതുപോലെ എക്സ് ഇസിക്കൽ ടു സൈൻ വൈ ബൈ സൈൻ എ പ്ലസ് വൈ എന്ന് എഴുതിയിട്ട് വിത്ത് റെസ്പെക്റ്റ് വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. വിത്ത് റെസ്പെക്റ്റ് എക്സ് അല്ല, വിത്ത് റെസ്പെക്റ്റ് വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വേണം ചെയ്യേണ്ടത്. ഈ രണ്ടും സ്പെഷ്യൽ ടൈപ്പ് പ്രോബ്ലമാണ്, ചെയ്ത് പഠിക്കണം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ പ്രോബ്ലംസ് അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.